SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ കേട്ടിട്ട് സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റ് വിത്ത് റിവിഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യം നോക്കൂ. ക്ലോഷർ, നിയർനെസ് സിമിലാരിറ്റി ആൻഡ് കണ്ടിന്യൂഷൻ ആർ കാറ്റഗറീസ് ഓഫ്. ഓപ്ഷൻ എ, ജെസ്റ്റാൾട്ട് ഓർഗനൈസേഷൻ. ഓപ്ഷൻ ബി, കോഗ്നിറ്റീവ് സ്റ്റൈൽ. ഓപ്ഷൻ സി, കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ. ഓപ്ഷൻ ഡി, ലേണിംഗ് സ്റ്റൈൽസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, ജെസ്റ്റാൾട്ട് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ജെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന 4 ഏറ്റവും പ്രധാനപ്പെട്ട 4 നിയമങ്ങളാണ് ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് നിയർനെസ്, അതുപോലെ സിമിലാരിറ്റി, അതുപോലെ കണ്ടിന്യേഷൻ. ഓക്കെ, അപ്പോൾ ആ 4 ലോസ് നമ്മുടെ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുമ്പം എന്താണ്, പരിപൂർണമല്ലാത്ത ഇപ്പോൾ ലൈൻസോ കാര്യങ്ങളോ ആണെങ്കിൽ നമ്മൾ ആ ഒരു പിക്ചറിനെ എന്ത് ചെയ്തു, പരിപൂർണമായിട്ടുള്ള രൂപത്തിൽ കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം നമ്മൾ പൊതുവേ കാണിക്കാറുണ്ട് ഇങ്ങനെ 3 ലൈൻസ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തിട്ട് ഒരു ത്രികോണം ഷേപ്പിൽ നമ്മൾ കാണാൻ ശ്രമിക്കും. അതാണ് ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് നിയർനെസ് എന്ന് പറയുന്നത് അടുത്തടുത്തുള്ളതിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് കാണാൻ ശ്രമിക്കുന്നതാണ് ലോ ഓഫ് നിയർനെസ്. ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മളൊരു കൂട്ടമായിട്ട് കാണാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെയാണ് കണ്ടിന്യേഷൻ. ഇങ്ങനെ ഒരു ഒരുപാട് ഫോംസ് ആണെങ്കിൽ നമ്മളിതിനെ എന്തായിട്ട് കാണാൻ ശ്രമിക്കും, ഒരു കണ്ടിന്യേഷനായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒന്നിലേക്ക്, അങ്ങനെ ഒരു രൂപത്തിലേക്ക് കാണാൻ നമ്മളൊരു സ്പൈറൽ രൂപത്തിൽ കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ലോ ഓഫ് കണ്ടിന്യേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു തിയറി ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ജെസ്റ്റാൾട്ട് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 4 നിയമങ്ങളാണ് ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് നിയർനെസ്, സിമിലാരിറ്റി, കണ്ടിന്യേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഗസ്റ്റാൾട്ട് തിയറിയുടെ വക്താവായിട്ട് പറയുന്നത് ആരെയാണ്, നമ്മൾ മാക്സ് വെർത്തീമറിനെയാണ്. മാക്സ് വെർത്തീമറാണ് ഈ ഒരു തിയറിയുടെ ഉപജ്ഞാതാവ്, ഗസ്റ്റാൾട്ട് തിയറിയുടെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് മാക്സ് വെർത്തീമറാണ്. കേർട്ട് കോഫ്ക, കേർട്ട് ലവിൻ, അതുപോലെ തന്നെ കൊഹ്ലറൊക്കെ ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ്, ഈ ഒരു ഗസ്റ്റാൾട്ട് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകളാണ്. അപ്പോൾ കേർട്ട് ലവിൻ്റെ തിയറിയാണ് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിലൊക്കെ, അല്ലെങ്കിൽ ടോപ്പോളജിക്കൽ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ തിയറിയാണ്, കേർട്ട് ലവിൻ്റെ തിയറിയാണ്. അതുപോലെ കൊഹ്ലറാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം കൊണ്ടുവന്നത് കൊഹ്ലറാണ്. അദ്ദേഹം ഒരു ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് അഥവാ RCI പാസ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1999, ഓപ്ഷൻ ഡി 2002. ഓക്കെ, അപ്പം RCI ആക്ട് പാസ്സായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ്, 1992 ആണ്. ഓക്കെ, RCI ആക്ട് പാസ്സായത് 1992. അപ്പം ഇതുപോലെ ഇങ്ങനെയുള്ള ആക്റ്റുകൾ ചോദിക്കാറുണ്ട്. PWD ആക്ട് വന്നത് 1995. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതുപോലെ ഇത് റിവൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ PWD ആക്ടിൻ്റെ തന്നെ റിവൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് 2016. അപ്പോൾ അതും ഒന്ന് ഓർത്തു വയ്ക്കുക, റൈറ്റ് ടു പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, 2016 വന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ്, ദ റീജിയൻ ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ബി, സോൺ ഓഫ് ഇനീഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ സി, സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ഡി, സോൺ ഓഫ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ആശയം ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, നമുക്കറിയാം വൈഗോട്സ്കിയുടെ തിയറിയുമായിട്ട്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐഡിയ ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ ZPD. ഈ ഒരു ആശയം കൊണ്ടുവന്നത് വൈഗോട്സ്കിയാണ്. അപ്പം ഈ ഒരു വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, സഹകരണ പഠനം, സഹവർത്തിത പഠനം, അതുപോലെ സ്കഫോൾഡിങ്, കൈത്താങ് എന്ന ഒരാശയം ആദ്യം കൊണ്ടുവന്നത്
അല്ലെങ്കിൽ സ്കഫോൾഡിങ് എന്ന ആശയം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വ്യക്തി വൈഗോട്സ്കി ആണെങ്കിലും അവരാശയം ആദ്യം കൊണ്ടുവന്നത് ബ്രോണറാണ്. അത് മാറിപ്പോകരുത്. ബ്രോണറാണ് സ്കഫോൾഡിങ് എന്ന ആശയം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതുപോലെ മോർ നോളജബിൾ അതർ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വൈഗോട്സ്കി ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഒരു കുട്ടിയുടെ ഭാഷാ ഡെവലപ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ഫാമിലിയും ആ കുട്ടിയുടെ എൻവയോൺമെൻറ്റും ആ കുട്ടിയുടെ സൊസൈറ്റിയുമാണെന്ന് വാദിച്ചത് അല്ലെ ആ കുട്ടിയുടെ കൾച്ചറാണെന്ന് വാദിച്ച സൈക്കോളജിസ്റ്റാണ് ലേ വൈഗോട്സ്കി. ഓക്കെ, അപ്പോൾ ഇവിടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം ആക്ച്വൽ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ആക്ച്വലായിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റും പൊട്ടൻഷ്യൽ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയിട്ട് കുട്ടിക്ക് എത്താൻ പറ്റുന്ന ഒരു ഡെവലപ്മെൻറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ലെവലായിട്ട് പറയുന്നതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു സ്ഥലത്താണ് നമ്മൾ മോർ നോളജബിൾ അതർ അല്ലെങ്കിൽ കുട്ടിക്ക് സ്കാഫോൾഡിങ് ആവശ്യമുള്ളത് ഈ ഒരു ലെവലിലാണ് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, ആൾട്രേഷൻസ് ഇൻ പ്രസൻറ്റിംഗ് ദ ടാസ്ക് ദാറ്റ് അലോ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസേബിലിറ്റീസ് ടു കംപ്ലീറ്റ് ദ സെയിം അസൈൻമെൻറ്റ് ആസ് അതർ സ്റ്റുഡൻസ് ഈസ്. ഓപ്ഷൻ എ, അസിസ്റ്റീവ് ടെക്നോളജി. ഓപ്ഷൻ ബി, ആക്സസിബിലിറ്റി. ഓപ്ഷൻ സി, റെമഡിയൽ ടീച്ചിങ്. ഓപ്ഷൻ ഡി, അക്കോമഡേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അത് അസിസ്റ്റീവ് ടെക്നോളജിയാണ്. അതായത് ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ മറ്റുള്ളവരുടെ കൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ എ സ്റ്റുഡൻ്റ് സെൻറ്റേർഡ് ക്ലാസ് റൂം ദ ടീച്ചർ ഷുഡ്. ഓപ്ഷൻ എ, പ്ലാൻ ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഓപ്ഷൻ ബി, പ്രൊവൈഡ് ഫ്രീഡം ഫോർ ആക്റ്റീവ് ലേണിംഗ്. ഓപ്ഷൻ സി, മാനേജ് സ്റ്റുഡൻറ് പ്രോബ്ലംസ്. ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ ടീച്ചർ എന്തൊക്കെ ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, പ്ലാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കണം. കുട്ടികൾക്ക് ആക്റ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യണം. മാനേജ് സ്റ്റുഡൻറ്റ് പ്രോബ്ലംസ്, കുട്ടികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഈ പറഞ്ഞ കാര്യത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു എറിക്സൺ, എ ചൈൽഡ് എൻറ്ററിംഗ് അഡോളസൻസ് ക്യാൻ എക്സ്പെക്ട് മേജർ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഡിമാൻഡ്സ് ടു സെൻറ്റർ അറൗണ്ട് ദ നീഡ് ടു. ഓക്കെ, അപ്പോൾ എറിക്സൻ്റെ ഡെവലപ്മെൻറ്റൽ തിയറി അനുസരിച്ച് ഒരു അഡോളസൻസിൽ വരുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന ഡിമാൻഡ് ഡെവലപ്മെൻറ്റൽ ടാസ്കിൽ ഏതായിരിക്കും വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഡെവലപ്പ് എ സെൻസ് ഓഫ് വൺ സെൽഫ്. ഓപ്ഷൻ ബി, ഡെവലപ്പ് ട്രസ്റ്റ് ഓൺ ട്രസ്റ്റ് ഇൻ അതേഴ്സ്. ഓപ്ഷൻ സി, അച്ചീവ് ഇൻറ്റിമസി വിത്ത് അനദർ. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, അക്വയർ പേഴ്സണൽ ഓട്ടോണമി. ഏതാണ് എറിക്സൻ്റെ അഭിപ്രായത്തിൽ അഡോളസൻസിൽ വരുന്ന ശരിയായിട്ടുള്ള കാര്യം? അത് ഓപ്ഷൻ എ ആണ്, ഡെവലപ്പ് എ സെൻസ് ഓഫ് വൺ സെൽഫ്. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഡെവലപ്പ് എ സെൻസ് ഓഫ് വൺ സെൽഫ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള റോൾ കൺഫ്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഇതിനെയാണ്. ഡെവലപ്പ് എ സെൻസ് ഓഫ് വൺ സെൽഫ് അല്ലേ, അല്ലെങ്കിൽ തൻ്റെ തന്നെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു സെൽഫ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു പ്രായത്തിൽ വരുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെയാണ് നമ്മൾ റോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊക്കെ വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. എറിക്സൻ്റെ 8 സ്റ്റേജുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതും ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിയാണ്. അതുപോലെ അഡോളസൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെ സ്റ്റേജിലാണ് ഏതൊക്കെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസിലും അത് ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസ് കാണുക. അതിലൊക്കെ നമ്മൾ എറിക്സൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻ്റ് ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു സെലക്ട് വൺ ഗോൾ ഫ്രം ടു ഈക്വലി പോസിറ്റീവ് ഗോൾസ് ഈസ് എക്സ്പീരിയൻസിങ്. ഓക്കെ, രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഗോളുകൾ തമ്മിൽ എന്താണ് അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോൾ കുട്ടി അത് ഏതിലാണ് വരുന്നത്?
ഓപ്ഷൻ എ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ബി അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ഡി അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ഡി ഡബിൾ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, രണ്ട് പോസിറ്റീവ് ബാലൻസുള്ള കാര്യങ്ങൾ അല്ല തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും കുട്ടിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടിക്ക് എന്തുണ്ടാവുന്നു? കൺഫ്യൂഷനും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആളുടെ കാര്യത്തിൽ ഇപ്പോൾ രണ്ട് പി എസ് സി എക്സാം എഴുതിയ ആളാണെങ്കിൽ അയാൾ എന്താണ് രണ്ട് പോസ്റ്റും ആഗ്രഹിച്ചിട്ട് തന്നെയാണ് എഴുതിയത്. അപ്പോഴും നമുക്ക് എന്താണ് രണ്ടിലും നമുക്ക് അല്ലെങ്കിൽ ജോലി സാധ്യത ഉണ്ടാകുമ്പം അല്ലെങ്കിൽ രണ്ടിലും നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരും ഏത് നമ്മൾ സെലക്ട് ചെയ്യണം, അത് സെലക്ട് ചെയ്യണോ ഇത് സെലക്ട് ചെയ്യണോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മാൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിൽ വരുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം വരുമ്പോൾ അതിൽ തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് വരുന്നത്. അതേസമയം അവോയ്ഡൻസ് ഏതാണ് വരുന്നത്? രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ അതിൽ ഏത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ വരുന്നതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു അസബൽ ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ഓപ്ഷൻ എ ആക്റ്റീവ് ഡിസ്കവറി, ഓപ്ഷൻ ബി വെർബൽ എക്സ്പൊസിഷൻ, ഓപ്ഷൻ സി ഇമിറ്റേഷൻ, ഓപ്ഷൻ ഡി പാസീവ് ഒബ്സർവേഷൻ. ഏതാണ് കറക്റ്റ്? ഒസബലിൻ്റെ തിയറി അനുസരിച്ചിട്ട് ഓപ്ഷൻ സി ആണ്, ഇമിറ്റേഷൻ ആണ് കറക്റ്റ്. ഡേവിഡ് ഒസബല പറഞ്ഞത് കുട്ടികൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, നല്ല രൂപത്തിൽ ഒബ്സേർവ് ചെയ്ത് അതിനെ അവർ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡേവിഡ് ഒസബൽ, ഒസബലിൻ്റെ തിയറി. നെക്സ്റ്റ് ചോദ്യം, പിയാഷെയുടെ ശരിയുത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്തി ചിന്ത ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമൂർത്ത യുക്തിചിന്ത വികസിക്കുന്നത്, ഓപ്ഷൻ എ ഇന്ദ്രിയചാലക ഘട്ടം, ഓപ്ഷൻ ബി മനോവ്യാപാര പൂർവ്വഘട്ടം, ഓപ്ഷൻ സി രൂപാത്മക വ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ ഇവിടെ അക്കോർഡിംഗ് ടു പിയാഷെ ചിൽഡ്രൻ ഡെവലപ്പ് അബ്സ്ട്രാക്ട് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഏത് സ്റ്റേജിലാണ്? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇത്രയും ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അബ്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് സ്റ്റേജിലാണ്. നമുക്കറിയാം പിയാഷെ നാല് സ്റ്റേജുകളാണ് പറഞ്ഞിട്ടുള്ളത്. സെൻസറി മോട്ടോ സ്റ്റേജ് ബെർത്ത് ടു 2 ഇയേഴ്സ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 ഇയേഴ്സ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 or 12 ഇയേഴ്സ്, അതിനുശേഷമുള്ള ഈ ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അതുപോലെ ചോദ്യങ്ങൾ വരാറുള്ളത് പിയാഷെയുടെ അഭിപ്രായത്തിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് സോറി ഈ അഡോളസെൻസ് വരുന്നത് ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പം അതേതാണ്? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതുപോലെ ഒബ്ജക്റ്റ് പെർമനൻസ് വരുന്നത് ഏത് സ്റ്റേജിലാണെന്ന് ചോദിക്കാം. അത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കണ്ണിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടിയുടെ ഒരു കളിപ്പാട്ടോ എന്തെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മൾ പറയുകയാണ് അത് പോയി എന്ന് പറയുമ്പം കുട്ടിക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അത് പോയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്, മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ ഒരു വസ്തു സ്ഥിരത എന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്ന സമയം സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് എന്നാണ് പിയാഷെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, മറ്റ് സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോന്നിലും വരുന്ന ഓരോ സവിശേഷതകളും കൃത്യമായിട്ട് പഠിച്ചു പോകണം. അവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് പിയാഷെയുടെ തിയറി. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ടോട്ട്ലർ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ഏജ് ആണ്. അപ്പോൾ അവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത്? ഇൻട്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലെ ആദ്യ സ്റ്റേജാണ്. ഓക്കെ, അപ്പം 4 മുതൽ 7 വയസ്സ് വരെയുള്ള ആ ഒരു സെക്കൻഡ് സ്റ്റേജാണ് ഇൻട്യൂട്ടീവ് സ്റ്റേജും അതിന് മുന്നേ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള സ്റ്റേജാണ്
പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് എന്ന പേരിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ തന്നെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈഗോ സെൻട്രിസം. ഓക്കെ, അഹം കേന്ദ്രീകൃതം. കുട്ടി ഈ വേൾഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കുട്ടിയുടെ മാത്രം വ്യൂ പോയിന്റിലാണ് കാണുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വീക്ഷണകോണിൽ കുട്ടിക്ക് ഈ ഒരു വേൾഡിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതാണ് ഈഗോ സെൻട്രിസം. അതേസമയം മറ്റൊന്നാണ് അനിമിസം. എന്താണ് അനിമിസം? ട്രീറ്റിംഗ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് ആസ് ലിവിങ് വൺ. ജീവനില്ലാത്തവയെയും കുട്ടി എങ്ങനെയാണ് കാണുന്നത്? ജീവനുള്ള വസ്തുക്കളെ പോലെയാണ് കുട്ടി അതിനോട് ബിഹേവ് ചെയ്യുന്നത്. അതാണ് അനിമിസം. ഓക്കെ, മാറിപ്പോകരുത്. ഈഗോ സെൻട്രിസം കുട്ടിയുടെ തന്നെ എന്താണ് ചിന്താഗതിയിൽ അല്ലെങ്കിൽ വീക്ഷണകോണിൽ ലോകത്തെ മനസ്സിലാക്കുന്നു. അനിമിസം എന്ന് പറയുമ്പോൾ ജീവനില്ലാത്ത ഒബ്ജക്റ്റിനെയും ജീവനുള്ളതുപോലെ പെരുമാറുന്നു. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ആണ്, ദ പ്രോസസ് ഓഫ് കോൺസെൻട്രേറ്റിംഗ് ഓൺ വൺ ലിമിറ്റഡ് ആസ്പെക്ട്സ്. ഓക്കെ, കുട്ടിയുടെ ചിന്ത വരുന്നത് ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിൽ മാത്രമാണ് കുട്ടി ചിന്തിക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ ക്ലാസ് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്താൽ കുട്ടി എന്ത് ചെയ്യുന്നു, അതിൻ്റെ നീളത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഉയരമുള്ള ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അതിൽ കൂടുതലുണ്ടെന്ന് വിചാരിക്കുന്നു. അതേ വെള്ളം തന്നെ, അതേ അളവിലുള്ള വെള്ളം തന്നെ കുറച്ച് ഉയരം കുറഞ്ഞ വീതി കൂടിയ ഗ്ലാസ്സിൽ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, രണ്ടും സെയിം ആണ് എന്നുള്ളൊരു മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്കില്ല. അതാണ് ഇവിടെ കോൺസെൻട്രേഷൻ. ഏതെങ്കിലും ഒരു എലമെൻറ്റിന് മാത്രം കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 12 വയസ്സ് വരെ. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻസ് അല്ലെങ്കിൽ പ്രക്രിയകൾ ഏതൊക്കെയാണ്? സീരിയേഷൻ. ഓക്കെ, അതിനുള്ള എബിലിറ്റി കുട്ടിക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് സൈസിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അത് ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ കുട്ടിക്ക് എന്താണ് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യം ചെറുത്, പിന്നെ വലുത്, പിന്നെ അതിൻ്റെ വലുത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ ചെയ്യാനുള്ള കുട്ടിയുടെ കഴിവിനെയാണ് ദ എബിലിറ്റി ടു സോർട്ട് ഒബ്ജക്റ്റ് ഇൻ ആൻ ഓർഡർ അക്കോർഡിംഗ് ടു സൈസ് ഷേപ്പ് ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സൈസിൻ്റെയോ ഷേപ്പിൻ്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ അതിന് ഓർഡർ ചെയ്യാൻ കുട്ടിക്കുള്ള ശേഷിയാണ് സീരിയേഷൻ എന്ന് പറയുന്നത്. അതേസമയം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്രാൻസിറ്റിവിറ്റി, ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ലോജിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് എലമെൻറ്റ്സ് ഇൻ എ സീരിയൽ ഓർഡർ. എക്സാമ്പിൾ, ഇഫ് എ ഈസ് ടോളർ ദാൻ ബി ആൻഡ് ബി ഈസ് ടോളർ ദാൻ സി. ഓക്കെ, അപ്പ് ദെൻ എ മസ്റ്റ് ബി ടോളർ ദാൻ സി. അപ്പോൾ ഇവിടെ എന്താണ് കുട്ടിക്ക് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ല, ആ ഒരു റിലേഷൻഷിപ്പൊക്കെ കുട്ടി ഇവിടെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അപ്പം എ ബിയിനേക്കാൾ വലുതാണെന്നും ബി എന്താണ് ബി ഈസ് ടോളർ ദാൻ സി, ബി സീനേക്കാൾ വലുതാണെന്നും പറയുമ്പം എന്താണ് എ മസ്റ്റ് ബി ടോളർ ദാൻ സി. അപ്പം എന്തായിരിക്കും, എ ആണ് ഏറ്റവും സീനേക്കാൾ വലുതാണ് എ എന്ന ആ ഒരു കോൺസെപ്റ്റിൽ എത്തിപ്പെടാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്, ലോജിക്കൽ തിങ്ക് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു കഴിവ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം ഏ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് കോമൺ ഫീച്ചർ നോക്കിയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനും കുട്ടി പഠിക്കുന്നു. ഇപ്പോൾ ഒരുപാട് സ്ക്വയേഴ്സും ട്രയാങ്കിൾസും ഇതൊക്കെ നമ്മൾ കുട്ടിയുടെ മുന്നിൽ കൊടുക്കുമ്പോൾ സ്ക്വയേഴ്സ് ഒന്നിച്ചെടുത്ത ഒരു ഗ്രൂപ്പായിട്ടും ട്രയാങ്കിൾസ് മറ്റൊരു ഗ്രൂപ്പായിട്ടും ഗ്രൂപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ കുട്ടിക്കൊരു എബിലിറ്റി ഉണ്ടാവുന്നത് ഈ 7 മുതൽ 12 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്താണ്. അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ലേറ്റർ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഏർലി അഡോളസൻസ് പീരീഡായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഡീസെൻഡറിങ്, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മറ്റ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഒരൊറ്റ കാര്യത്തിൽ ഒരൊറ്റ ആസ്പെക്റ്റിൽ മാത്രം കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ദ എബിലിറ്റി ടു ടേക്ക് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഡീസെൻട്രിങ് എന്ന് പറയുന്നത്. അതേസമയം റിവേഴ്സിബിലിറ്റി ഉണ്ട്, ദ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്പേഴ്സ് ആർ ഒബ്ജക്റ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ദെൻ റിട്ടേൺ ടു ദ ഒറിജിനൽ സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് എന്താണ് കുട്ടികൾക്ക് 2, 2, 4 4, 4, 8 എന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 8 ൽ നിന്ന് 4 കുറച്ചാൽ 4 എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ആ ഒരു തിങ്കിങ്ങിനെയാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിവേഴ്സായിട്ട് ചിന്തിക്കാനും കൂടെ കുട്ടിക്ക് സാധിക്കുന്നത് ഈ ഒരു ഏജിലാണ്. അതുപോലെ കൺസർവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കുട്ടി നേരത്തെ ഒരു ആസ്പെക്റ്റിൽ മാത്രം കാണുന്നു, ഒന്നുകിൽ ക്വാണ്ടിറ്റി മാത്രം നോക്കുന്നു അല്ലെങ്കിൽ ലെങ്ത്ത് മാത്രം നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദ ക്വാണ്ടിറ്റി ലെങ്ത്ത് നമ്പർ ഓഫ് ഐറ്റം ഈസ് അൺറിലേറ്റഡ് ടു അറേഞ്ച്മെൻറ്റ് ഓർ അപ്പിയറൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ഐറ്റം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഗ്ലാസ്സിൽ കുട്ടിക്ക് വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു നീളമുള്ള ഗ്ലാസ്സിൽ കൊടുക്കുന്നതും വീതിയുള്ള ഗ്ലാസ്സിൽ കൊടുക്കുന്നതും. പക്ഷേ ഇവിടെയുള്ള ഈ ഒരു സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിൽ എന്താണ് അത് തിരിച്ചറിയും, ആ അത് വീതി കൂടിയത് കൊണ്ടാണ് അതിൽ
ഇതേ അളവിൽ തന്നെ വെള്ളം കൊള്ളുന്നുണ്ട്, പക്ഷേ വീതി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ആ ശരിയായിട്ടുള്ള കാര്യം കുട്ടി അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് കൺസർവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്വാണ്ടിറ്റി, ലെങ്ത് ഓർ നമ്പർ ഓഫ് ഐറ്റം ഈസ് അൺറിലേറ്റഡ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓർ അപ്പിയറൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓർ ഐറ്റം. ഓക്കെ, അതാണ് കൺസർവേഷൻ. നെക്സ്റ്റ് എലിമിനേഷൻ ഓഫ് ഈഗോ സെൻട്രിസം. ഈഗോ സെൻട്രിസം ഇല്ലാതാകുന്നതും ഈ ഒരു സമയത്താണ്. മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ കൂടെ വേൾഡിനെ കാണാൻ ശ്രമിക്കുന്നു. അതുപോലെ കുട്ടി പെർഫോംസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നത്, കമ്പൈൻ ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ഇതൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ദ തോട്ട് ബിക്കംസ് ഇൻക്രീസ്ലി ഫ്ലെക്സിബിൾ അബ്സ്ട്രാക്റ്റായി മാറുന്നതും, കൂടുതൽ അബ്സ്ട്രാക്റ്റായിട്ടും കൂടുതൽ ഫ്ലെക്സിബിളായിട്ടും കുട്ടി ചിന്തിക്കുന്നത് ഈ ഒരു സമയത്താണ്. ഓക്കെ, ദ ചൈൽഡ്സ് വേ ഓഫ് തിങ്കിങ് ഈസ് അറ്റ് ഇറ്റ്സ് മോസ്റ്റ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിൽ എത്തപ്പെടുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, അപ്പം അതുപോലെ റൂൾസ്, പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ഈസ് അബ്സല്യൂട്ട്, എവറിതിങ് ഈസ് റിലേറ്റ്. ഒന്നും അബ്സല്യൂട്ട് അല്ല, അതായത് എല്ലാം എന്താണ് പരസ്പരം റിലേറ്റ് ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണ് എന്നുള്ള കോൺസെപ്റ്റ് കൂടെ കുട്ടി മനസ്സിലാക്കുന്നു. സിസ്റ്റമാറ്റിക്കലി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കുട്ടി പഠിക്കുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പിയാഷെയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, ബുദ്ധിമാനവുമായി അതായത് ഐക്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈകാരിക മാനത്തിനാണ്, അതായത് ഇക്യുവിനാണ് ജീവിത വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കെന്ന് സൂചിപ്പിച്ചത്. Compared to intelligent quotient IQ, the emotional quotient EQ has an important role in the success of the life of people. This was opined by option A, Howard Gardner, option B, Daniel Goleman, option C, Albert Binet, option C, E.L. Thorndike. Correct option? ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാനാണ്. ഓക്കെ, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാനാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ജ്യോതിഷിലെ ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? ജ്യോതിഷ് വാസ് അണേബിൾ ടു ആൻസർ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ മാത്സ് എക്സാമിനേഷൻ. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദം വേർ ഔട്ട് ഓഫ് ദ സിലബസ്. വിച്ച് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ ജ്യോതിഷ് ഹെയർ? ഓപ്ഷൻ എ അനുപൂരണം, കോമ്പൻസേഷൻ, ഓപ്ഷൻ ബി ദമനം, റിപ്രഷൻ, ഓപ്ഷൻ സി യുക്തീകരണം, റാഷണലൈസേഷൻ, ഓപ്ഷൻ ഡി ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഇവിടെ ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി റാഷണലൈസേഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ സി റാഷണലൈസേഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, വ്യക്തികളുടെ ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പേഴ്സൺസ് സബ്ജക്റ്റീവ് തോട്ട്സ് ആൻഡ് സ്റ്റാൻഡ്സ് ആർ ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ദ പേഴ്സൺ സെൻറ്റേർഡ് തിയറി. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ കാൾ റോജേഴ്സ്, ഓപ്ഷൻ ബി വില്ലാർഡ് ആൽപോർട്ട്, ഓപ്ഷൻ സി അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ഡി ആർ ബി കാറ്റിൽ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ആണ്. ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ആണ് കറക്റ്റ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ മനസ്സിൻ്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്സ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് മൈൻഡ്, സൂപ്പർ ഈഗോ വർക്ക്സ് ആസ് പെർ വിച്ച് പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, സുഖതത്വം, ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി സാൻമാർഗിക തത്വം, ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി യാഥാർത്ഥ്യബോധ തത്വം, ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ പ്രചോദന തത്വം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന തിയറിൻ്റെ ഭാഗമായിട്ട് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ്? ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. സാൻമാർഗിക തത്വമാണ്, തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. അതേസമയം നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് മൈൻഡ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇത് പ്രവർത്തിക്കുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. അതേസമയം ഈഗോ പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യബോധ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലും. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് മൊറാലിറ്റിയുടെ ബേസിലാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. നെക്സ്റ്റ്, സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്, ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു?
ഇൻ ജനറൽ ലേഡീസ് ആർ ഫിസിക്കലി വീക്ക്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിനോട്ട്സ് ഓപ്ഷൻ എ ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഓപ്ഷൻ ബി ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ, ഓപ്ഷൻ സി ലിംഗ സ്ഥിരരൂപം ദാറ്റ് ഈസ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ഓപ്ഷൻ ഡി ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാളിറ്റി. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഇൻ ജനറൽ ലേഡീസ് ആർ ഫിസിക്കലി വീക്ക് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് പൊതുവെ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് എന്താണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണുന്നു, അതിനെയാണ്, അതായത് ജെൻഡറിൻ്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജെൻഡർ റോൾ എന്ന് പറയുന്നത് എന്താണ്, ഓരോ എന്താണ് ജെൻഡറും ചെയ്യേണ്ട റോൾ സൊസൈറ്റി ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്ന് പറയുന്നത്. അഥവാ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ജെൻഡറിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുരുഷന്മാർ പൊതുവെ അങ്ങനെയുള്ളവരാണ് അല്ലെങ്കിൽ സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയുള്ളവരാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജെൻഡർ ഈക്വാളിറ്റി എന്താണ്? സെയിം ആയിട്ട് പരിഗണിക്കുക, തുല്യമായിട്ട് പരിഗണിക്കുക. ജെൻഡറിൻ്റെ ബേസിൽ അത് സ്ത്രീകളെ ആയാലും പുരുഷന്മാരെ ആയാലും എന്ത് ചെയ്യുന്നു, ഒരു ഈക്വൽ പരിഗണന നൽകുന്നതിനെയാണ്, തുല്യ പരിഗണന നൽകുന്നതിനെയാണ് നമ്മൾ ജെൻഡർ ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ്? ഇൻ വിച്ച് സൈക്കോളജിക്കൽ അപ്രോച്ച് ഡസ് ദ ഫോളോയിങ് ബിലോങ്സ് ടു? പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോസെക്ഷൽ സ്റ്റേജസ്. ഓപ്ഷൻ ഇ ട്രേറ്റ് അപ്രോച്ച്, ഓപ്ഷൻ ബി സൈക്കോ അനാലിസിസ് അപ്രോച്ച്, ഓപ്ഷൻ സി ഗെസ്റ്റാൾട്ട് അപ്രോച്ച്, ഓപ്ഷൻ ഡി ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്, മനോവിശ്ലേഷണ സമീപനമാണ്. ഓക്കെ, മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് അപ്രോച്ചിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ഇൻ പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത നമ്മൾ പഠിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയിലാണ്. അതുപോലെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് പഠിക്കുന്നതും ഏത് തിയറിയിലാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയിലാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയിൽ വരുന്ന പ്രധാന കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ഇത് ഈഗോ സൂപ്പർ ഈഗോ, ഓക്കെ ഇത് ഈഗോ സൂപ്പർ ഈഗോ, സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇത് ഈഗോ സൂപ്പർ ഈഗോ മൂന്നായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈഗോ സൂപ്പർ ഈഗോ, കൂടാതെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് എന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഏതൊക്കെയാണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അങ്ങനെ മൈൻഡിന് മൂന്ന് തലങ്ങളുണ്ട് എന്ന് വാദിച്ച വ്യക്തിയും സിഗ്മണ്ട് ഫ്രോയിഡാണ്. അതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതും ഏതിനായിരുന്നു? അൺകോൺഷ്യസ് മൈൻഡിനാണ്. അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് ഏത്? ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഡിഫൻസ് മെക്കാനിസംസ് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് ചോദിച്ചാൽ അതും സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഏതാണ്? സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റിംഗ് ഡ്രീംസ്, അങ്ങനെ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെതുണ്ട്. ഓക്കെ, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഇത് ഈഗോ സൂപ്പർ ഈഗോ, ഇത് എന്ന് പറയുന്നത് എന്താണ്? പ്ലെഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഓക്കെ, അതായത് നമ്മുടെ ഇതിലെ അനിമൽ സൈഡ് ഓഫ് മാൻ എന്ന് മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇതാണ്. ഓക്കെ, അനിമൽ സൈഡ് ഓഫ് മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്, പ്ലഷർ പ്രിൻസിപ്പിളാണ്. ഓക്കെ, സ്വന്തം പ്ലഷറിനെ മാത്രം നോക്കുന്നതാണ്. അതേസമയം ഈഗോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത്, മൈൻഡിൻ്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഈഗോയാണ്. റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഈഗോയാണ്. അതേസമയം സൂപ്പർ ഈഗോ എന്താണ്? മോറൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? മോറൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അതുപോലെ സൈക്കോസെക്ഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി ആരുടേതാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ്. നാല് സ്റ്റേജുകൾ അദ്ദേഹം പറയുന്നുണ്ട്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, അതുപോലെ ജെനിറ്റൽ സ്റ്റേജ്. നാല് സ്റ്റേജുകളുണ്ട്, നാല് സ്റ്റേജും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, അതിൻ്റെ പ്രായങ്ങളും മനസ്സിലാക്കി വയ്ക്കുക, ഓരോ സ്റ്റേജിലും വരുന്ന പ്രത്യേകതകളും മനസ്സിലാക്കുക. ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആ ഒരു നാല് സ്റ്റേജ്. ഫസ്റ്റ് വൺ ഓറൽ സ്റ്റേജ് ആണ്, ബർത്ത് ടു 2 ഇയേഴ്സ് ആണ്. മൗത്ത് ഇസ് ദ എറോജീനിയസ് സോൺ, അവിടെ കുട്ടിക്ക് സന്തോഷം നൽകുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗത്താണ്. മൗത്തിലൂടെയുള്ള
പ്ലെഷറാണ് കുട്ടിക്ക് അവിടെ കിട്ടുന്നത്. അതാണ് മൗത്ത് ഇസ് ദ എറോജീനിയസ് സോൺ എന്ന് പറയുന്നത്. ഇൻഫാൻറ്റ് അച്ചീവ്സ് ഗ്രാറ്റിഫിക്കേഷൻ ത്രൂ ഓറൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഫീഡിങ് സക്കിങ് ബൈറ്റിങ് ഇതൊക്കെയാണ് ഇവിടെ വരുന്ന പ്രധാന സവിശേഷതകൾ. ഓക്കെ, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്ലെഷർ നൽകുന്നത് ഓറൽ സ്റ്റിമുലേഷൻ ആണ്, അറൈസിങ് ഫ്രം ഫുഡ് ആൻഡ് ദ ഫോണ്ട്ലിങ് ഓഫ് മൗത്ത് ബൈ അതർ പീപ്പിൾ. ഓക്കെ, ഇറ്റ് ഫിക്സേറ്റഡ് ഇൻ ഫ്യൂച്ചർ വുഡ് ബിക്കം ഒബ്സെസ്ഡ് വിത്ത് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഈറ്റിംഗ് ഡ്രിങ്കിങ് സ്മോക്കിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഫിക്സേഷൻ വന്നിട്ടുണ്ടെങ്കിലാണ് പിന്നീട് ഭാവിയിൽ എന്തൊക്കെ കാണുന്നത്, എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഈറ്റിങ്ങിലും ഡ്രിങ്കിങ്ങിലും സ്മോക്കിങ് ഒക്കെ വരുന്നത് ഈ ഒരു ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ഫിക്സേഷൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്യുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ് അനൽ സ്റ്റേജ് ആണ്. 2 മുതൽ 3 വയസ്സ് വരെയുള്ള ആ ഒരു സമയമാണ് അനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൽ പ്ലെഷർ എങ്ങനെയാണ്, എന്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, അനൽ സോണിനെ എന്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അനൽ സ്റ്റേജിൽ അനൽ സോണിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൽ പ്ലെഷറാണ് കുട്ടിക്ക് ഇവിടെ ലഭിക്കുന്നത്. ചൈൽഡ് അച്ചീവ് ഗ്രാറ്റിഫിക്കേഷൻ ത്രൂ റിട്ടൻഷൻ ആൻഡ് എക്സ്പൾഷൻ ഓഫ് ഫേസസ്. ഓക്കെ, പാരൻറ്റ്സ് സീക്ക് ടു കൺട്രോൾ ത്രൂ ടോയ്ലറ്റ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രധാന പ്രക്രിയ ഏതാണ്, അത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. ഓക്കെ, പ്രോബ്ലംസ് ഡ്യൂ ടു ടോയ്ലറ്റ് ട്രെയിനിങ് എക്സസീവ് റിപ്പൾഷൻ ഓഫ് ഫേസസ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കുട്ടിക്ക് എന്തെങ്കിലും ഫിക്സേഷൻ വരുന്നെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഓവർ വൃത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നാണ് ആര് പറയുന്നത്, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓവർലി കൺസേൺഡ് വിത്ത് എക്സ്ട്രീം ക്ലീൻലിനെസ് സൈക്കോളജിക്കലി മേ ബി എക്സസീവ്ലി സ്റ്റിങ്കി ഓർഡർലി ഓർ ഒബ്സ്റ്റിനേറ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ഇവിടെ എന്തെങ്കിലും ഫിക്സേഷൻ ഉണ്ടാകുമ്പോഴാണ് കുട്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഫാലിക് സ്റ്റേജ് ആണ്. ഫാലിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 3 മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു സമയമാണ്. ഇവിടെ പ്ലെഷർ ഈസ് ഫോക്കസ്ഡ് ഓൺ ജെനിറ്റൽ റീജിയൻ ആൻഡ് ഡിറൈവ് ത്രൂ ഫൗണ്ടിങ് ദ ജെനിറ്റൽ ഓർഗൻസ്. ഓക്കെ, ജെനിറ്റൽ ഓർഗൻസിനെ ബേസ് ചെയ്തിട്ടാണ് കുട്ടിയുടെ എന്ത് നടക്കുന്നത്, കുട്ടിയുടെ ഒരു പ്ലെഷർ എന്ന് പറയുന്നത്. ചൈൽഡ് ലേൺസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ബിക്കം അവെയർ ഓഫ് സെക്ഷുവാലിറ്റി. കുട്ടിയുടെ സെക്സിനെ കുറിച്ചിട്ടുള്ള അവെയറൊക്കെ വരുന്നത് കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിലാണ്. അതുപോലെ ഈ ഒരു സ്റ്റേജിലാണ് അതേ ഡെവലപ്പ് സെൻഷ്വൽ ഫീലിംഗ് ടുവാർഡ്സ് പാരൻ്റ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഓക്കെ, ഈഡിപ്പസ് കോംപ്ലക്സും അതുപോലെ ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ വരുന്നത് ഏത് സ്റ്റേജിലാണെന്ന് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അത് ഫാലിക് സ്റ്റേജിലാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് ഈസ് ഫോംഡ് ഇൻ ദ മെയിൽ ചൈൽഡ്. ഓക്കെ, മെയിൽ ചൈൽഡിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ് കാണുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് സെക്ഷൽ ഡിസൈർസ് ടുവാർഡ്സ് ഹിസ് മദർ. അമ്മയോടുള്ള ഇഷ്ടം കുട്ടി കാണിക്കുന്നത് എവിടെയാണ്, അത് ഫാലിക് സ്റ്റേജിലാണ്. ഓക്കെ, ആൺകുട്ടികൾക്ക് അമ്മയോട് കൂടുതൽ ഇഷ്ടം, അതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. അതേസമയം പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള ആ ഒരു താല്പര്യമാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന പേരിൽ ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലേറ്റൻസി സ്റ്റേജ് ആണ്. ലേറ്റൻസി സ്റ്റേജ് 6 മുതൽ 12 വയസ്സ് വരെയാണ്. ഇതാണ് ഒരു ഡോർമെൻ്റ് പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റേജാണ് ടെമ്പററി റിപ്രഷൻ ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ്. നമ്മുടെ സെക്ഷൽ ഇൻട്രസ്റ്റിനെ ഒരു റിപ്രഷൻ, ഓക്കെ, ഒരു അടിച്ചമർത്തൽ വരുന്ന സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഈ ഒരു സ്റ്റേജാണ്. ആൻഡ് പ്ലെഷർ ഈസ് ഡിറൈവ് ഫ്രം എക്സ്റ്റേണൽ വേൾഡിൽ നിന്നുള്ളൊരു പ്ലെഷർ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്റ്റേജും ഈ ഒരു ലേറ്റൻസി സ്റ്റേജാണ്. സെക്ഷൽ ഇൻസ്റ്റിങ്സ് സബ്ലിമേറ്റ് ഇൻ മോർ അക്സെപ്റ്റബിൾ ആക്ടിവിറ്റി. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെക്ഷൽ നമുക്ക് കിട്ടേണ്ട സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റൊക്കെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇത് നമ്മൾ വേറൊരു ഇതിലേക്ക് വഴി തിരിച്ചു വിട്ടിട്ട് അതിൽ നിന്നും സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു. ഓക്കെ, ഒന്നുകിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്നാണ് ആര് പറയുന്നത്, ഈ ലേറ്റൻസി സ്റ്റേജിൽ കുട്ടികൾ ചെയ്യുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. നെക്സ്റ്റ് ജെനിറ്റൽ സ്റ്റേജ് ആണ്. അതാണ് അഡോളസൻസ് ആൻഡ് അബോവ് ആണ്. അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത് ജെനിറ്റൽ സ്റ്റേജ് ആണ്. പ്ലെഷർ എങ്ങനെയാണ് വരുന്നത്, അതർ സെക്സിൽ നിന്നുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സെക്സിനെയാണ് ആ ഒരു പ്ലെഷറിനെയാണ് ജെനിറ്റൽ സ്റ്റേജിൽ ഇദ്ദേഹം പറയുന്നത്. അവിടെയാണ് നമുക്ക് പ്ലെഷർ കിട്ടുന്നത്. ഓക്കെ, ഈ ഗ്രോവിങ് അഡോളസൻസ് ഷേക്ക് ഓഫ് ഓൾ ഡിപെൻഡൻസീസ് ആൻഡ് ലേൺ ടു ഡീൽ മെച്യൂർലി വിത്ത് ഓപ്പോസിറ്റ് സെക്സ്. നമ്മൾ കൂടുതൽ മെച്യൂറായിട്ട് ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജുകൾ പറയുന്നത്. 5 സ്റ്റേജാണുള്ളത്. 5 സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ കാണിച്ചത്. സ്പീഡാണെങ്കിൽ സ്പീഡ് കുറച്ചിട്ടോ സ്പീഡ് കൂട്ടിയിട്ടോ നിങ്ങൾ ഇഷ്ടം പോലെ കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൈഫ് സ്കിൽ എമംഗ് ദോസ് സജസ്റ്റഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? ഓപ്ഷൻ ഇ സെൽഫ് അവെയർനെസ്, ഓപ്ഷൻ ബി ക്രിയേറ്റീവ് തിങ്കിങ്, ഓപ്ഷൻ സി റിപ്രഷൻ, ഓപ്ഷൻ ഡി എംപതി. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ സെൽഫ് അവെയർനെസ്, ഓപ്ഷൻ ബി ക്രിയേറ്റീവ് തിങ്കിങ്, ഓപ്ഷൻ സി റിപ്രഷൻ, ഓപ്ഷൻ ഡി എംപതി. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി റിപ്രഷനാണ്. ഓപ്ഷൻ സി റിപ്രഷനാണ്.
പ്രധാനപ്പെട്ട 10 ലൈഫ് സ്കിൽസാണ് WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ആ 10 ലൈഫ് സ്കിൽസാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്, സെക്കൻഡ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ്, തേർഡ് വൺ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫോർത്ത് വൺ ഡിസിഷൻ മേക്കിംഗ്, ഫിഫ്ത് വൺ ക്രിയേറ്റീവ് തിങ്കിങ്, സിക്സ്ത് വൺ ഇൻറ്റർണൽ റിലേഷൻഷിപ്പ് സ്കില്ല്, സെവൻത് വൺ സെൽഫ് അവെയർനെസ് ബിൽഡിംഗ് സ്കില്ല്, എയ്ത്ത് എമ്പതി, നയൻത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ടെൻത്ത് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ദ ലേണിംഗ് കർവ് ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ്. സോറി, നെക്സ്റ്റ് പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയരൂപീകരണം നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ഇ ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി പിയാഷെ, ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. കോൺസെപ്റ്റ് ഫോർമേഷൻ ടേക്ക് പ്ലേസ് ത്രൂ എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഇതാരാണ് കൊണ്ടുവന്നത്? അത് ജെറോം എസ് ബ്രൂണറാണ്. ഓപ്ഷൻ ഇ ജെറോം എസ് ബ്രൂണറാണ്. ബ്രൂണറിൻ്റെ തിയറിയിൽ വരുന്ന സ്റ്റേജുകളാണ് എനാക്റ്റീവ് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് അതൊക്കെ എന്തൊക്കെയാണെന്നും ജസ്റ്റ് നോക്കിയിട്ട് പോകാം. മൂന്ന് സ്റ്റേജുകളാണ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ വരുന്നത്: എനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഓക്കെ, അപ്പം എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് നോളജ് ഇസ് പ്രൈമർലി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് മോട്ടോർ റെസ്പോൺസസ് ആണ്. പ്രധാനമായിട്ട് നടക്കുന്നത് ആക്ടിവിറ്റിയിലൂടെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുട്ടികൾ ടച്ച് ചെയ്തിട്ടും മറ്റും കാര്യങ്ങൾ പഠിക്കുന്നു, മോട്ടോർ റെസ്പോൺസസിലൂടെയുള്ളതാണ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ചിൽഡ്രൻ. എ ബേബി റെപ്രസെൻറ്റ്സ് വേൾഡ് ത്രൂ ആക്ഷൻസ് ആണ്. ഓക്കെ, അവരുടെ പ്രവർത്തനങ്ങൾ, അതാണ് പ്രവർത്തനഘട്ടം എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങളിലൂടെ കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നു. അവർ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? മോട്ടോർ ആക്ടിവിറ്റീസിലൂടെ, പ്രവർത്തനത്തിലൂടെ, അത് തൊട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ഐക്കോണിക് സ്റ്റേജ് ആണ്. നോളജ് ഇസ് സ്റ്റോർഡ് പ്രൈമർലി ഇൻ ദ ഫോം ഓഫ് വിഷ്വൽ ഇമേജസ്. ഓക്കെ, വിഷ്വൽ ഇമേജ് രൂപത്തിൽ കുട്ടികൾ അങ്ങനെ നോളജ് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നു. നോളജ് റെപ്രസെൻറ്റഡ് ത്രൂ വിഷ്വൽ ഓർ ഓഡിറ്ററി ഇമേജസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, വിഷ്വലായിട്ടുള്ളതോ കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഡിറ്ററി ഇമേജസിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐക്കൺസിനാണ് പ്രാധാന്യം. ഓക്കെ, ദിസ് മേ എക്സ്പ്ലെയിൻ വൈ വെൻ വി ആർ ലേണിംഗ് എ ന്യൂ സബ്ജക്ട് ഇറ്റ് ഈസ് ഓഫൺ ഹെൽപ്ഫുൾ ടു ഹാവ് ഡയഗ്രാംസ് ഓർ ഇല്ലുസ്ട്രേഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡയഗ്രാംസും ഇല്ലുസ്ട്രേഷൻസും ഒക്കെ വെച്ച് നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ ഐക്കൺസ്, അതായത് വിഷ്വൽ ഓഡിറ്ററി ഇമേജസിലൂടെ കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഏതാണ്? സിംബോളിക് ആണ്. നോളജ് സ്റ്റോർഡ് പ്രൈമറിലി ആസ് എസ് വേർഡ്സ്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ്, ഇൻ ടു അതർ സിമ്പിൾ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിമ്പിൾസിലൂടെ കുട്ടികൾ ഒന്നുകിൽ ഭാഷ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള സിമ്പിൾസ് ഇതിലൂടെയൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന സ്റ്റേജാണ് സിംബോളിക് സ്റ്റേജ്. സോ ഡോമിനേറ്റഡ് ബൈ അപ്പിയറൻസ് ഓഫ് തിങ്സ്, ചിൽഡ്രൻ ക്യാൻ തിങ്ക് ബിയോണ്ട് ഇമേജസ്. ഓക്കെ, ഇമേജസിനേക്കാൾ അപ്പുറം കുട്ടികൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. ആൻഡ് യൂസ് സിമ്പിൾസ് സച്ച് ആസ് വേർഡ് ഓർ നമ്പേഴ്സ്. ഓക്കെ, അതാണ് ഈ ഒരു മൂന്ന് തിയറി എന്ന് മൂന്ന് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബ്രൂണറിൻ്റെ തിയറി. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബ്രൂണറിൻ്റെ തിയറിയിൽ വരുന്ന മറ്റ് ചില കോൺസെപ്റ്റുകളാണ്, ബ്രൂണറിൻ്റെ ചില കോൺട്രിബ്യൂഷൻസ് ആണ്. സ്കാഫോൾഡിങ് എന്ന ടേം ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കൈത്താങ് എന്ന ടേം ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രൂണറാണ്. അതുപോലെ ഡിസ്കവറി ലേണിംഗ്, ഓക്കെ, ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തൽ പഠനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതും ബ്രൂണറാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. സ്പൈറലിംഗ്, ഓക്കെ, സ്പൈറലിംഗ് ചാക്രിക ആരോഹണ രീതി, അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്നുള്ള ടേം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അതും ബ്രൂണറാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രണ്ട് ബുക്സും എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതും ബ്രൂണറാണ്. ഏതാണ്? പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, പ്രോസസ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന വർക്ക് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ബ്രൂണറിൻ്റേതാണ്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകവും ബ്രൂണർ എഴുതിയ വർക്കാണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ്, വൈജ്ഞാനിക വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ ഒരു ഘട്ടത്തിൻ്റെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്യാൻ ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് അനലൈസ് ദം, പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രഥിക്കുന്നതിനും കഴിയുന്നു. അതുപോലെ റാഷണലി സോൾവ് അബ്സ്ട്രാക്ട് പ്രോബ്ലംസ്, അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. ഏതാണ് ഈ വൈജ്ഞാനിക വികാസ ഘട്ടം? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ, ഓപ്ഷൻ സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓക്കെ, അപ്പം ഇതേത് സ്റ്റേജിലാണ് വരുന്നത്? പരികൽപ്പന രൂപീകരിക്കാനും അതുപോലെ അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കാനും കുട്ടിക്ക് സാധിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, പിയാഷയുടെ തിയറിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഇത്. നാല് സ്റ്റേജുകൾ പിയാഷയുടെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടിക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ഹൈപ്പോത്തസിസ് ഫോർമുലേഷനും അതുപോലെ തന്നെ
അമൂർത്തമായ പ്രശ്നങ്ങളെ റാഷണലി സോൾവ്, അബ്സ്ട്രാക്റ്റ് പ്രോബ്ലംസിനെ റാഷണലി സോൾവ് ചെയ്യാനും കുട്ടികൾ പഠിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. പിയാഷിയുടെ 4 സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പിയാഷിയുടെ 4 സ്റ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആവശ്യമുള്ള തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. ഇനി ഇവിടെ നമ്മൾ പിയാഷിയുടെ തിയറീസിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. നെക്സ്റ്റ് പിയാഷിയുടെ തിയറിയിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യം അസിമുലേഷനും അക്കോമഡേഷനുമാണ്. അസിമുലേഷൻ എന്ന് പറയുമ്പം ഓൾറെഡി ഉള്ള നോളേജ് വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു സംഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളുള്ള സ്കീമ വെച്ചിട്ട് നമ്മളെ പുതിയൊരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അസിമുലേഷനാണ്. അതേസമയം എന്ത് ചെയ്യുന്നു, പുതിയ സ്കീമാസ് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ സ്കീമാസിനെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പഴയ നോളജിൽ ചില ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസിമുലേഷനും അക്കോമഡേഷനും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ പിയാഷിയുടെ തിയറിയിൽ വരുന്ന കാര്യമാണത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്ന്? ഓപ്ഷൻ എ ചെക്ക് ലിസ്റ്റ്, ഓപ്ഷൻ ബി റേറ്റിംഗ് സ്കെയില്, ഓപ്ഷൻ സി അഭിപ്രായ സർവേ, ഓപ്ഷൻ ഡി അഭിമുഖം. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അത് ഓപ്ഷൻ ബി ആണ്, റേറ്റിംഗ് സ്കെയിലാണ്. ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും മനസ്സിലാക്കുന്നത് റേറ്റിംഗ് സ്കെയിലൂടെയാണ്. ഓക്കെ, അപ്പം ചെക്ക് ലിസ്റ്റിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് റേറ്റിംഗ് സ്കെയില് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യൻ്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ, നെയിം ഓഫ് ദ സൈക്കോളജിസ്റ്റ് ഹു റിലേറ്റഡ് നീഡ് ഫോർ അഫിലിയേഷൻ, പവർ ആൻഡ് അച്ചീവ്മെൻറ്റ് വിത്ത് മോട്ടിവേഷൻ, ആരാണ്? ബ്രൂണർ, മക്ലെലാൻഡ്, വൈഗോട്സ്കി, ഓസ്റ്റർബെർഗ്. ആരാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി മക്ലെലാൻഡ് ആണ്. അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യൻ്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ, അത് മക്ലെലാൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീമ ഐ സ്ട്രഗ്ലിംഗ് ടു സോൾവ് ഈ പ്രോബ്ലം ഓഫ് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ്ലി. ദ ഇന്നർ ഫോഴ്സ് കമ്പലിംഗ് ഹർ ടു സെർച്ച് ഫോർ എ വേ ടു സോൾവ് ഇറ്റ് കംപ്ലീറ്റ്ലി ഈസ് നോൺ ആസ് ഓപ്ഷൻ എ പെർസെപ്ഷൻ, നീഡ്, സി മോട്ടീവ്, ഡി പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അത് ഓപ്ഷൻ ബി ആണ്, നീഡാണ്. ഓക്കെ, ഒരു ഇന്നർ ഫോഴ്സ്, അവളെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഇന്നർ, കമ്പൽ ചെയ്യുന്ന ആ ഇന്നർ ഫോഴ്സ് ഏതാണ്, അതിനെയാണ് നമ്മൾ നീഡെന്ന് പറയുന്നത്. ഓക്കെ, ഇത് മോട്ടിവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയത്. ഇവിടെ മക്ലെലാൻഡ് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിയറി ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ വരുന്നത് മക്ലെലാൻഡിൻ്റെ തിയറിയാണ്. ഓക്കെ, ഏതാണ് തിയറി ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ കൊണ്ടുവന്നത്? ആരാണെന്ന് ചോദിച്ചാൽ അത് മക്ലെലാൻഡ് ആണ്. നെക്സ്റ്റ്, ബഹുമുഖ ബുദ്ധി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ഹോവാർഡ് ഗാർഡ്നർ, ഓപ്ഷൻ ബി റെയ്മണ്ട് കാറ്റൽ, ഓപ്ഷൻ സി സ്റ്റേൺബെർഗ്, ഓപ്ഷൻ ഡി ആൽഫ്രഡ് ബിനെ. ആരാണ് കറക്റ്റ് ഓപ്ഷൻ? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ ഹോവാർഡ് ഗാർഡ്നറാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ഹോവാർഡ് ഗാർഡ്നറിൻ്റേതാണ്. അപ്പം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ വെർബൽ ലിംഗ്വിസ്റ്റിക് ആണ്. ദ കപ്പാസിറ്റി ടു യൂസ് ലാംഗ്വേജ് ടു എക്സ്പ്രസ് വാർഡ്സ് ഓൺ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെർബലായിട്ട് നമുക്ക് എന്താണ് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ വെർബൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ദ കപ്പാസിറ്റി ടു യൂസ് ലാംഗ്വേജ്, ഇവിടെ എന്താണ് ഏറ്റവും നല്ല രൂപത്തിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യാനോ വാക്കുകൾ വേർഡ്സ് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്ന ആളുകളാണ് വെർബൽ ലിംഗ്വിസ്റ്റിക്കിൽ വരുന്നത്. നെക്സ്റ്റ്, ലോജിക്കൽ മാത്തമാറ്റിക്കലാണ്. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ അണ്ടർലൈയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് സം കൈൻഡ് ഓഫ് എന്താണ് കോഷൽ സിസ്റ്റം. ഇവിടെ എന്താണ് മാത്തമാറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് റീസൺസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിൽ വരുന്നത്. നെക്സ്റ്റ്, വിഷ്വൽ സ്പേഷ്യലാണ്. ദ എബിലിറ്റി ടു പ്രസൻറ്റ് ദ സ്പേഷ്യൽ വേൾഡ് ഇൻറ്റേർണലി ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഇവിടെ എന്താണ് വിഷ്വലി നമുക്ക് കാര്യങ്ങളെ അല്ലെങ്കിൽ വിഷ്വൽ സ്പേഷ്യൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിഷ്വലായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ റിഥമിക് ഉണ്ട്, അതുപോലെ ബോഡിലി കൈനസ്തെറ്റിക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡാൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ജിം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെടുന്നത് ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണ്. നാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പം നമ്മുടെ നേച്ചറുമായിട്ട് ഏറ്റവും അടുത്തിണങ്ങി പോകുന്നതും അല്ലെങ്കിൽ ഈ സസ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ്. നെക്സ്റ്റ്, ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള എബിലിറ്റിയാണ്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷിയാണ് ഇൻട്രാപേഴ്സണൽ. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളതാണ്. എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നത് ടു എക്സിബിറ്റ് ദ പ്രോസിറ്റി ടു പോസ് ആൻഡ് പോണ്ടർ ക്വസ്റ്റ്യൻസ് എബൌട്ട് ലൈഫ്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള
ഒന്നാണ് എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും ആദ്യം ചെയ്ത റിവിഷൻ വീഡിയോസിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിലേക്ക് പോയാൽ മതി, ആ വീഡിയോ കണ്ടാൽ മതി. നെക്സ്റ്റ്, വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏത്? ഡിസ്ലക്ഷ്യ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഓട്ടിസം. ഏതാണ്? ഈ സി ഓസ്റ്റിനാണ്. ഡിസ്ലക്ഷ്യ ആണ് അല്ലേ, വായനയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ഡിസ്ലക്ഷ്യ ആണ്. എഴുത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡിസ്ഗ്രാഫിയ ആണ്. ഓക്കെ, ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡിസ്കാൽക്കുലിയ ആണ്. ഓക്കെ, അപ്പം അത് ഡിസ്പ്രാക്ഷ്യ എന്ന് പറയുമ്പോൾ മോട്ടോറായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത ആ ഒരു പ്രയാസത്തിനെയാണ് ഡിസ്പ്രാക്ഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു കുട്ടിയുടെ ചില പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് പ്രത്യേകതകൾ? ക്യൂരിയസ് ആൻഡ് ആസ് മെനി ക്വസ്റ്റ്യൻസ്, ആകാംക്ഷഭരിതനുമാണ്, നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു. ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഐഡിയാസ്, അവന് അവൾക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട്. അതുപോലെ വാക്സമ്പത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണവുമാണ്. ഓക്കെ, ഹാസ് ഇനഫ് വൊക്യാബുലറി ആൻഡ് കൺവേഴ്സ് ലൈക്ക് ഗ്രോൺ അപ്സ്. ഓക്കെ, മുതിർന്നവരെ പോലെ സംസാരിക്കുന്നു. ഏത് ഗണത്തിലാണ് ഈ കുട്ടി ഉൾപ്പെടുന്നത്? ഹൈപ്പർ ആക്റ്റീവ്, ഗിഫ്റ്റഡ്, സ്ലോ ലേണർ, നോർമൽ ചൈൽഡ്. ഏതാണ്? ഗിഫ്റ്റഡ് ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇവരെ ഉൾപ്പെടുന്ന വിഭാഗം ഗിഫ്റ്റഡ് ചൈൽഡ് എന്നുള്ളതാണ്. വെൻ വി മേക്ക് യൂസ് ഓഫ് മെനി എക്സ്പീരിയൻസസ് ആൻഡ് എക്സാമ്പിൾസ് ഫോർ അറൈവിംഗ് അറ്റ് എ ജനറലൈസ്ഡ് പ്രിൻസിപ്പിൾ ഓർ കൺക്ലൂഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്ഷൻ എ ഇൻഡക്റ്റീവ് റീസണിങ്, ഓപ്ഷൻ ബി ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്, ഓപ്ഷൻ സി ഡിഡക്റ്റീവ് റീസണിങ്, ഓപ്ഷൻ ഡി ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ഏതാണ്? വെൻ വി മേക്ക് യൂസ് ഓഫ് മെനി എക്സ്പീരിയൻസ്, ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ജനറലൈസേഷനിൽ എത്തുന്നതിനെ എന്താണ് പറയുന്നത്? അതാണ് ഏത്? അതേതാണ്? അത് ഓപ്ഷൻ എ ആണ്, ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ആദ്യം പറഞ്ഞിട്ട് അവസാനം ജനറലൈസേഷനിൽ എത്തിപ്പെടുന്നതാണ് ഏത്? നമ്മൾ പറയുന്ന ഇൻഡക്റ്റീവ് റീസണിങ്. അതേസമയം ഡിഡക്റ്റീവ് റീസണിങ് എന്നാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ്ങിനെ എങ്ങനെയാണ് പറയുന്നത്? ഡി ജി പി എന്ന് പറയാറുണ്ട്. ഡിഡക്റ്റീവ് റീസണിങ് ജനറൽ ടു പെർട്ടിക്കുലർ, ആദ്യം ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു തത്വം പറഞ്ഞിട്ട് ശേഷം പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് ആ എക്സാമ്പിളിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് ഒരു തത്വത്തിലേക്ക് എത്തിപ്പെടുന്നു. അതാണ് ഏത്? നമ്മൾ പറയുന്ന ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അപ്പം ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ ലോ ഓഫ് പ്രോക്സിമിറ്റി, ഓപ്ഷൻ ബി ലോ ഓഫ് ഡിസ്യൂസ്, ഓപ്ഷൻ ബി ഓപ്ഷൻ സി ലോ ഓഫ് ക്ലോഷർ, ഓപ്ഷൻ ഡി ലോ ഓഫ് പ്രാഗ്നൻസ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ലോ ഓഫ് ഡിസ്യൂസ് ആണ്. ഓക്കെ, ലോ ഓഫ് ഡിസ്യൂസ് വരുന്നത് ഏത് തിയറിയിലാണ്? ലോ ഓഫ് ഡിസ്യൂസ് വരുന്നത് ട്രയൽ ആൻഡ് എറർ തിയറി, തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിലെ ലോ ഓഫ് എക്സസൈസിൽ വരുന്നതാണ് ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. അപ്പോൾ ഇവിടെ ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ലോസ് ഏതൊക്കെയാണ്? ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രാഗ്നൻസും ഏതിൽ വരുന്നതാണ്? ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലോ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ ഈ ഒരു ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ലോ ഓഫ് പ്രോക്സിമിറ്റി വരുന്നുണ്ട്, ലോ ഓഫ് ക്ലോഷർ വരുന്നുണ്ട്, അതുപോലെ ലോ ഓഫ് സിമിലാരിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഗെസ്റ്റാൾട്ട് സൈക്കോളജിയിലെ തിയറിയാണ്. ഗെസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത് മാക്സ് വെർത്തീമറാണ്. അതുപോലെ അതിൽ വരുന്ന മറ്റ് ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കർട്ടുകോഫ്ക, കേർട്ട് ലെവിന്, കൊഹ്ലറാണ്. കൊഹ്ലറാണ് ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് കൊണ്ടുവന്നത്. അപ്പോൾ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് എന്താണ്? അന്തർദൃഷ്ടി പഠനം ആണ് ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ MMPI ഈസ് യൂസ്ഡ് ടു അസസ്, ഓപ്ഷൻ എ മെമ്മറി, ഓപ്ഷൻ ബി ഇൻ്റലിജൻസ്, ഓപ്ഷൻ സി പേഴ്സണാലിറ്റി, ഓപ്ഷൻ ഡി ക്രിയേറ്റിവിറ്റി. ഏതിലാണ് MMPI യൂസ് ചെയ്യുന്നത്? അത് ഓപ്ഷൻ സി ആണ്, പേഴ്സണാലിറ്റി ആണ്. മിന്നസോട്ട ടെസ്റ്റ് ഏതിൽ വരുന്നതാണ്? അത് പേഴ്സണാലിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻവെൻട്രിയാണ് MMPI എന്നുള്ളത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് പേഴ്സണാലിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സും ടെക്നിക്സ് ഒക്കെ ചോദിക്കാറുണ്ട്. പേഴ്സണാലിറ്റി അളക്കുന്ന മെത്തേഡ്സ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ വരുന്നുണ്ട്, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ടാറ്റ്, അതുപോലെ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം മൈക്രോ ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്കിന്നർ, ഡോയ്ച്ച് W. Allen, കർ
കർട്ട് ലെവിൻ, റോബർട്ട് സ്റ്റേൺബർഗ്. ഓപ്ഷൻ എ ബി ആണ്. ഡോയിച്ച് ഡബ്ല്യു അലൻ ആണ് ടേം മൈക്രോ ടീച്ചിങ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ്? ഡോയിച്ച് ഡബ്ല്യു അലൻ ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്കിന്നർ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ്. സ്കിന്നർ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. പ്രോഗ്രാംഡ് ലേണിംഗ് വരുന്നത് സ്കിന്നറിൻ്റേതാണ്. ഓക്കെ, പ്രോഗ്രാംഡ് ലേണിംഗ് ആരുടെ ഇതിൽ വരുന്നതാണെന്ന് ചോദിച്ചാൽ അത് സ്കിന്നറിൻ്റേതാണ്. ഓക്കെ, അതുപോലെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവ് പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഒക്കെ വരുന്നത് ആരുടെ തിയറിയിലാണെന്ന് ചോദിച്ചാൽ അത് സ്കിന്നറിൻ്റെ തിയറിയിലാണ്. സ്കിന്നർ പരീക്ഷണം നടത്തിയത് എലിയിലായിരുന്നു, റാറ്റാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കർട്ട് ലെവിന് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നറിയപ്പെടുന്നത് ആരുടെ തിയറിയാണ്? കർട്ട് ലെവിൻ്റെ തിയറിയാണ്. കർട്ട് ലെവിനാണ് ആക്ഷൻ റിസർച്ച് എന്ന ടേം ഫസ്റ്റായിട്ട് കോയിൻ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് കർട്ട് ലെവിനാണ്. ഓക്കെ, ആക്ഷൻ റിസർച്ച് എന്ന ടേം ഫസ്റ്റ് കോയിൻ ചെയ്തത് കർട്ട് ലെവിനാണ്. ഓക്കെ, അതുപോലെ അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഡോയിച്ച് ഡബ്ല്യു അലനാണ് മൈക്രോ ടീച്ചിങ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ഹിൻഡ്രൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ്. ഓപ്ഷൻ എ എബിലിറ്റി ടു ജനറലൈസ്, ഓപ്ഷൻ ബി ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്, ഓപ്ഷൻ സി മീനിങ് ഫുൾ മെറ്റീരിയൽ, ഓപ്ഷൻ ഡി സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ്. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിന് തടസ്സമാകുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? അത് ഓപ്ഷൻ ബി, ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സാണ്. ഓക്കെ, ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ ഒരു തടസ്സമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വരുന്നുണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വരുന്നുണ്ട്, സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് വരുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യം നമ്മുടെ ഇപ്പോഴത്തെ പഠനത്തിന് അതായത് പോസിറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം ഇപ്പോഴത്തെ പഠനത്തിന് നമ്മൾ മോശമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. ഇനി ഒരു തരത്തിലും ബാധിക്കുന്നില്ല എങ്കിൽ അതിനെ സീറോ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ്, പ്രോബ്ലം സെൻറ്റർ ടീച്ചിങ് ഹാപ്പൻസ് ഇൻ മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഓൾ ദി അബോ. എവിടെയാണ് പ്രോബ്ലം സെൻറ്റർ ടീച്ചിങ് വരുന്നത്? അത് ഓപ്ഷൻ സി ആണ്, റിഫ്ലക്റ്റീവ് ലെവലിലാണ്. പ്രോബ്ലം സെൻറ്റർ ടീച്ചിങ് സംഭവിക്കുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. അവിടെയാണ് അവർക്ക് ഒരു പ്രോബ്ലം കൊടുത്തിട്ട് അതിനെ അവർ സ്വയം കണ്ടെത്തി പഠിക്കുന്ന ആ ഒരു പ്രോസസ്സ് വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അവിടെ അത് ചെറിയ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അവിടെ മെമ്മറൈസേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, മെമ്മറൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നത് മെമ്മറി ലെവലിലാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലായിട്ട് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കുട്ടികൾ പഠിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അതാണ് സെക്കൻഡ് ലെവൽ. തേർഡ് ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ. കുറച്ചുകൂടെ ഹയർ ലെവലിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവലിൽ വരുന്നതാണ് റിഫ്ലക്റ്റീവ് ലെവൽ. അവിടെയാണ് പ്രോബ്ലം സെൻറ്റേർഡ് ടീച്ചിങ് സംഭവിക്കുന്നത്. ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫൻസ് മെക്കാനിസം. ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാ കാറ്റഗറിക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കാറ്റഗറിയിലും വരുന്ന ആളുകളും കാണുക, കാരണം ഈ ചോദ്യങ്ങളൊക്കെ എല്ലാ കാറ്റഗറിയിലും വരുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫൻസ് മെക്കാനിസം? ഓപ്ഷൻ എ ജനറലൈസേഷൻ, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി അഗ്രഷൻ, ഓപ്ഷൻ ഡി റിയാക്ഷൻ ഫോർമേഷൻ. ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ജനറലൈസേഷൻ ആണ് കറക്റ്റ്. ഏതാണ്? ഓപ്ഷൻ എ ജനറലൈസേഷൻ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഫ്രോയിഡ് ദ സ്ട്രക്ചർ ഓഫ് സൈക്ക് ആർ. ഓപ്ഷൻ എ ഈഗോ, ഇത് ആൻഡ് സൂപ്പർ ഈഗോ. ഓപ്ഷൻ ബി അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്. ഓപ്ഷൻ സി ഓറൽ, അനൽ ആൻഡ് ഫാലിക്. ഓപ്ഷൻ ഡി പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. സൈക്കിനെറ്റ് സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഈഗോ, ഇത് ആൻഡ് സൂപ്പർ ഈഗോ ആണ്. ഏതാണ്? ഈഗോ, ഇത്, സൂപ്പർ ഈഗോ ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാകുന്നത്? വൈൽ ക്രൈയിങ് ഇൻഫാൻസ് യൂട്ടിലൈസ് ദെയർ ഹോൾ ബോഡി ഗ്രാജ്വലി ആസ് ദേ ഗ്രോ ഓൾഡർ. ക്രൈയിങ് ബിഹേവിയർ ഈസ് ലിമിറ്റഡ് ടു സം ലിമിറ്റഡ് ഓർഗൻസ് ഓൺലി. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് വിസിബിൾ ഇൻ ദിസ് കേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. വികസനം പ്രവചനീയമാണ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഇസ് പ്രെഡിക്റ്റബിൾ എന്നുള്ളതാണോ, അല്ലെങ്കിൽ വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം
ജനറൽ ടു സ്പെസിഫിക്, വികസനം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ഡെവലപ്മെൻ്റ് ഈസ് ക്യൂമുലേറ്റീവ്. ഓപ്ഷൻ ഡി, വികസനത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ദാറ്റ് ഇസ് ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്. ഓപ്ഷൻ ബി ആണ്, വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഓക്കെ, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എൻ സി എഫ് 2005 പ്രപ്പോസസ് ദ ഇവാലുവേഷൻ സിസ്റ്റം ഷുഡ് ബി ബേസ്ഡ് ഓൺ. ഓപ്ഷൻ എ മാർക്സ്, ഓപ്ഷൻ ബി ഗ്രേഡ്സ്, ഓപ്ഷൻ സി ബോത്ത് മാർക്സ് ആൻഡ് ഗ്രേഡ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഗ്രേഡ്സ് എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഗ്രേഡ്സ് എന്നുള്ള. നെക്സ്റ്റ്, എക്സ്പാൻഡ് ഐ ഇ ഡി സി. എക്സ്പാൻഡ് ഐ ഇ ഡി സി ഇത് മുന്നേ ഒരുപാട് ചോദ്യങ്ങളിൽ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഓപ്ഷൻ എ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, ഓപ്ഷൻ ബി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, ഓപ്ഷൻ സി ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസഡ്വൻറ്റേജ്ഡ് ചിൽഡ്രൻ, ഓപ്ഷൻ ഡി ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസഡ്വൻറ്റേജ്ഡ് ചിൽഡ്രൻ. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ളതാണ് ഐ ഇ ഡി സി. നെക്സ്റ്റ് ചോദ്യം, ലക്ഷ്മി കംപ്ലെയിൻസ് വെൻ ഹർ ടോൾ തിൻ ഗ്ലാസ് ഓഫ് ജ്യൂസ് ഇസ് പോർഡ് ഇൻ ടു എ ഷോർട്ട് ബട്ട് വൈഡർ ഗ്ലാസ്. ഷി ടെൽസ് ഹർ ഫാദർ ദാറ്റ് ഷി നൗ ഹാസ് ലെസ് ജ്യൂസ്. ലക്ഷ്മി ഹാസ് നോട്ട് യെറ്റ് ഗ്രാസ്പ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മിക്ക് ഒരു ഗ്ലാസ്സിൽ എന്താണ് ജ്യൂസ് കൊടുക്കുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, നല്ല നീളമുള്ള ഗ്ലാസ്സിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്, പിന്നീട് അതെന്ത് ചെയ്യുന്നു വേറൊരു ഗ്ലാസ്സിലേക്ക്, കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള വീതിയുള്ള ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. ഉയരം കുറവുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ ലക്ഷ്മി കംപ്ലയിൻ്റ് ചെയ്യാണ് എന്ത്, അവൾക്ക് എന്താണ് കുറച്ചാണ് ജ്യൂസ് കൊടുത്തിട്ടുള്ളതെന്ന്. അതായത് ആദ്യം ഉള്ള അത്രയും ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവൾ കംപ്ലയിൻ്റ് ചെയ്യാണ് കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലക്ഷ്മിക്ക് ഇല്ലാത്ത ആ ഒരു ഏത് കഴിവാണ് ലക്ഷ്മിക്ക് ഇവിടെ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കൺസർവേഷൻ, ഓപ്ഷൻ ബി അനിമിസം, ഓപ്ഷൻ സി ഈഗോ സെൻട്രിസം, ഓപ്ഷൻ ഡി കോൺസ്റ്റൻസി. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, കൺസർവേഷൻ എന്ന പ്രിൻസിപ്പിളാണ് ഇവിടെ ലക്ഷ്മിയിൽ ഇല്ലാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ് ഓപ്ഷൻ എ, കൺസർവേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, പിയാഷിയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഇത്. ഓരോ സ്റ്റേജിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് തീർച്ചയായിട്ടും താമിന് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം, ദ തിയറിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഈസ്. ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ബി ഡേവിഡ് ഒസബൽ, ഓപ്ഷൻ സി ജീൻ പിയാഷെ, ഓപ്ഷൻ ഡി ലേവൈ ഗോഡ്സ്കി. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ജെറോം എസ് ബ്രൂണറാണ്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കൊണ്ടുവന്നത് ജെറോം എസ് ബ്രൂണറാണ്. നെക്സ്റ്റ്, സെലക്ട് ദ പേഴ്സണാലിറ്റി ട്രേറ്റ് പുട്ട് ഫോർവേഡഡ് ബൈ ആൾപോർട്ട്. ഓപ്ഷൻ എ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഓപ്ഷൻ ബി കോഗ്നിറ്റീവ്, ഇമോഷണൽ, ഫിസിയോളജിക്കൽ, ഓപ്ഷൻ സി ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഓപ്ഷൻ ഡി കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി ആണ്. ആൽപോർട്ടിൻ്റെ ട്രേറ്റ് തിയറിയിൽ വരുന്നത് ഓപ്ഷൻ ഡി കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി ട്രേറ്റുകളാണ്. നെക്സ്റ്റ് ചോദ്യം, വെൻ വാസ് കെ സി എഫ് ഫോംഡ്. ഓക്കെ, എന്നാണ് കെ സി എഫ് ഫോം ചെയ്തത്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2007, ഓപ്ഷൻ ഡി 2008. കറക്റ്റ് ഓപ്ഷൻ 2007 ആണ് കറക്റ്റ്. കെ സി എഫ് ഫോം ചെയ്തത് 2007. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബസ്സിൽ യാത്ര ചെയ്ത ദിനേശന് തൊട്ടടുത്ത സീറ്റിൽ നിന്നും ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. അത് മറ്റാരും കാണാതെ പെട്ടെന്ന് തന്നെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പ്രവൃത്തി സിഗ്മണ്ട് ഫ്രോയിഡ് മുന്നോട്ട് വെച്ച ഏത് ആശയവുമായി ബന്ധപ്പെടുന്നു? ഓപ്ഷൻ എ ഈഗോ, അഹം, ഓപ്ഷൻ ബി ഇത്, ഓപ്ഷൻ സി സൂപ്പർ ഈഗോ, അത്യഹം, ഓപ്ഷൻ ഡി അബോധ മനസ്സ്, അൺകോൺഷ്യസ്. ഓപ്ഷൻ ബി ഇത്. ഓക്കെ, ഇതാണ് പ്ലഷർ പ്രിൻസിപ്പിൾ. വൈഗോട്സ്കി വൈജ്ഞാനിക വികാസത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഹൗ ഡിഡ് വൈഗോട്സ്കി വ്യൂ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്? ഓപ്ഷൻ എ ചോദന പ്രതികരണ ബന്ധങ്ങളുടെ പഠന പ്രക്രിയയാണ് വികാസം. ഡെവലപ്മെൻറ്റ് ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻസ്. ഓപ്ഷൻ ബി കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ
ഫലമാണ് വൈജ്ഞാനിക വികസനം. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഓപ്ഷൻ സി, വികാസം പാരമ്പര്യമായി മുൻപേ നിർണയിക്കപ്പെട്ടതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ജനറ്റിക്കലി പ്രീ ഡിറ്റർമൈൻഡ്. ഓപ്ഷൻ ഡി, ശാരീരിക പക്വത ആർജിക്കുന്നതിൻ്റെ ഫലമാണ് വികസനം. ഡെവലപ്മെൻറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബയോളജിക്കൽ മെച്ചുറേഷൻ. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. കുട്ടികൾക്ക് ലഭിക്കുന്ന സാമൂഹികവും സാംസ്കാരികവുമായ അനുഭവങ്ങളുടെ ഫലമാണ് വൈജ്ഞാനിക വികസനം എന്നാണ് വൈഗോട്സ്കി അല്ലെങ്കിൽ വൈഗോട്സ്കിയുടെ തിയറി പറയുന്നത്. ഓക്കെ, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിനാണ് വൈഗോട്സ്കി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ തിയറി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ ഒരു പ്രധാന ഘടകം, എ പ്രോമിനൻ്റ് ഫീച്ചർ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ അഡോളസെൻറ്റ് ഈസ്. ഓപ്ഷൻ എ, ഫോമിംഗ് ഗ്യാങ്സ്, ഗ്യാങ്കൾ രൂപീകരിക്കുന്നു. ഓപ്ഷൻ ബി, സാമൂഹിക നിലവാരം കാത്തുസൂക്ഷിക്കുന്നു, മെയിൻറ്റെയിനിങ് സോഷ്യൽ സ്റ്റാറ്റസ്. ഓപ്ഷൻ സി, സൗഹൃദ ബന്ധങ്ങളെ നിരാകരിക്കൽ, ഡിനയൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഓപ്ഷൻ ഡി, സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ, മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. ഓക്കെ, കൗമാരക്കാരൻ്റെ സാമൂഹ്യ വികാസത്തിലെ ഒരു പ്രധാന ഘടകം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് പിയർ ഗ്രൂപ്പിനാണ്, അവരുടെ സമപ്രായക്കാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ വിഷയത്തിൽ പിന്നാക്കം പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, പരിഹാര ബോധനം നൽകുക. ഓപ്ഷൻ ബി, സഹപാഠികൾ വഴിയുള്ള പഠനം അവലംബിക്കുക. ഓപ്ഷൻ സി, മറ്റു കുട്ടികളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ അവഗണിക്കുക. ഓപ്ഷൻ ഡി, അധ്യാപന വേഗത കൂട്ടി അവൻ്റെ ഗ്രഹണശേഷി കൂട്ടാൻ ശ്രമിക്കുക. ഇവിടെ ഏറ്റവും നല്ല മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പ്രൊവൈഡ് റെമഡിയൽ ടീച്ചിങ് ആണ്. ഓക്കെ, ഒരു കുട്ടിക്ക് നമ്മുടെ ആവശ്യത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? റെമഡിയൽ ടീച്ചിങ് അഥവാ പരിഹാര ബോധനം നൽകണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, പ്രായഭേദമന്യേ വൈകല്യമുള്ളവരെ മുഖ്യധാര വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ സമായോജനങ്ങളിലൂടെയും വിഭവങ്ങൾ നൽകിയും ഉൾക്കൊള്ളിക്കുന്ന രീതി. ഡിസേബിൾഡ് പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ബീങ് പ്ലേസ്ഡ് ഇൻ മെയിൻസ്ട്രീം എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് വിത്ത് സം അഡാപ്റ്റേഷൻസ് ആൻഡ് റിസോഴ്സസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ, സെഗ്രഗേഷൻ, മാറ്റി നിർത്തൽ. ഓപ്ഷൻ ബി, ഇൻക്ലൂഷൻ, ഉൾക്കൊള്ളിക്കൽ. ഓപ്ഷൻ സി, ആക്സസിബിലിറ്റി, പ്രാപ്യമാക്കൽ. ഓപ്ഷൻ ഡി, ഇൻറ്റഗ്രേഷൻ. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്, ഇൻക്ലൂഷനാണ്. ഇൻക്ലൂഷനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഉൾക്കൊള്ളിക്കലാണ്. ഓക്കെ, അപ്പോൾ ആരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്? ഒവിഡ് ഡി ക്രോളിയാണ്. ഓക്കെ, ഒവിഡ് ഡി ക്രോളിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. കറുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഇത് താഴെ പറയുന്നതിൽ എന്തിന് സമാനമാണ്? എ ചൈൽഡ് ബിറ്റൻ ബൈ എ വൈറ്റ് ഡോഗ് ഈസ് നോട്ട് എഫ്രൈഡ് ഓഫ് ബ്ലാക്ക് ഡോഗ്സ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ചോദക സാമാന്യവൽക്കരണം. ഓപ്ഷൻ ബി, ചോദകത്തിന് പകരം വയ്ക്കൽ. ഓപ്ഷൻ സി, ചോദക വേർതിരിവ്. ഓപ്ഷൻ ഡി, ആകസ്മിക പ്രതികരണ തിരിച്ചുവരവ്. സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഓപ്ഷൻ ഡി, സ്പോണ്ടേനിയസ് റിക്കവറി. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷനാണ്. രണ്ട് സ്റ്റിമുലസിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ് വരുന്നത്? ചോദക വേർതിരിവാണ്. ഓക്കെ, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട തിയറിയാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ചില ലോസ് ആണ് ഈ പറഞ്ഞവയൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. ഓപ്ഷൻ എ, കേസ് സ്റ്റഡി. ഓപ്ഷൻ ബി, MMPI. ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി, ടാറ്റ്. ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യനെയർ. കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ടാറ്റാണ്. ഓക്കെ, ഓപ്ഷൻ സി, ടാറ്റാണ് കറക്റ്റ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റാണ് കറക്റ്റ്. പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ടെസ്റ്റുകളാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് ഇനി പറയുന്നത്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്,
തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ ടാറ്റ്. നെക്സ്റ്റ് തേർഡ് പേഴ്സൺ ടെക്നിക്സ്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലെ പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, ഏതാണ് ദ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്? ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്, പേഴ്സണാലിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദ ബെസ്റ്റ് നോൺ ആൻഡ് മോസ്റ്റ് ഫ്രീക്വൻലി യൂസ്ഡ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഈസ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റിലെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ്, അതുപോലെ ഇൻ്റലിജൻസ് ടെസ്റ്റുകളും കൃത്യമായിട്ട്. സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ്, അതുപോലെയുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകളും കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു ഭാഗത്തുനിന്ന് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ്സിലെ സാമൂഹ്യ ബന്ധങ്ങൾ വിലയിരുത്തുന്നതിനിടയിൽ ഒരു കുട്ടിയെ മറ്റെല്ലാവരും അംഗീകരിക്കുന്നതായി കണ്ടു, അവനെ എന്തു പറയാം? ഓപ്ഷൻ എ, മാറ്റി നിർത്തപ്പെട്ടവൻ ഐസൊലേറ്റ്. ഓപ്ഷൻ ബി, തിരസ്കരിക്കപ്പെട്ടവൻ റിജക്റ്റ്. ഓപ്ഷൻ സി, ക്ലിക്ക്. ഓപ്ഷൻ ഡി, സ്റ്റാർ. കറക്റ്റ് ഓപ്ഷൻ സ്റ്റാർ ആണ്. സോഷ്യോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, സ്റ്റാർ ആണ് വരുന്നത്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആളാരാണ്? അത് സ്റ്റാർ ആണ്. ഓക്കെ, സ്റ്റാർ ഉണ്ട്, ക്ലിക്ക് ഉണ്ട്, അതുപോലെ ഐസൊലേറ്റ് ഉണ്ട്. എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്നവരെയാണ് നമ്മൾ ഐസൊലേറ്റ് ആയിട്ട്, ആരും സെലക്ട് ചെയ്യാത്ത ഒരാൾ, അയാളാണ് ഐസൊലേറ്റ്. ഓക്കെ, മ്യൂച്വൽസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ജയൽ മൊറീനോയാണ് സോഷ്യോമെട്രി കൊണ്ടുവന്നത്. നെക്സ്റ്റ്, കുട്ടികൾ അനുഭവിക്കുന്ന പഠന പ്രയാസങ്ങളെ വിലയിരുത്താൻ താഴെ പറയുന്ന ഉപാധികളിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം? കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല തന്ത്രം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, പെർഫോമൻസ് ടെസ്റ്റ്. ഓപ്ഷൻ ബി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓപ്ഷൻ സി, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഓക്കെ, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പഠന പ്രശ്നങ്ങൾ അറിയാനുള്ള ഏറ്റവും നല്ല അസസ്മെൻറ്റ് ടെക്നിക്ക് അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? ഓപ്ഷൻ എ, അബ്രഹാം മാസ്ലോ. ഓപ്ഷൻ ബി, കാൾ റോജേഴ്സ്. ഓപ്ഷൻ സി, ഡേവിഡ് മക്ലെലാൻഡ്. ഓപ്ഷൻ ഡി, ഇ എൽ തോണ്ടേക്ക്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി, ഡേവിഡ് മക്ലെലാൻഡ് ആണ്. ഓക്കെ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി കൊണ്ടുവന്നത് ഡേവിഡ് മക്ലെലാൻഡ് ആണ്. നെക്സ്റ്റ്, വ്യക്തികളുടെ ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ റോജേഴ്സ്, വില്ലാർഡ് ആൽപോർട്ട്, അബ്രഹാം മാസ്ലോ, ആർ ബി കാറ്റൽ. പേഴ്സൺ സബ്ജക്റ്റീവ് തോട്ട്സ് ആൻഡ് സ്റ്റാൻഡ്സ് ആർ ഗിവൺ മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ദ പേഴ്സൺ സെൻറ്റേർഡ് തിയറി. ഓക്കെ, ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ, അതായത് പേഴ്സൺ സബ്ജക്റ്റീവ് തോട്ട്സിനും അതുപോലെ സ്റ്റാൻഡ്സിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പേഴ്സൺ സെൻറ്റേർഡ് തിയറിയാണ്. അപ്പോൾ ഇത് ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, കാൾ റോജേഴ്സ് ആണ്. ഓക്കെ.